ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട് പോലെ അഞ്ച് കിടിലൻ നമ്മുടെ ഫോട്ടോഗ്രാഫി, അതായത് മൊബൈൽ ഫോട്ടോഗ്രാഫി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ അഞ്ച് കിടിലൻ ടിപ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയം അതായത് വീഡിയോയിലേക്ക് പോകാമായിരുന്നു. എന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എന്നെ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ എപ്പോഴും ലേറ്റസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഫോട്ടോഗ്രാഫിക്കായിട്ട് ഒരുപാട് ഫീച്ചർ ഒളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ആക്റ്റീവ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ കാണിച്ചത് നമ്മുടെ ഫോണിൽ ഒരു ഫീച്ചറാണ് ഗ്രിഡ് ലൈൻസ്. അപ്പൊ അതിന്റെ ഉപകാരം പറഞ്ഞാൽ നമുക്ക് ഫോട്ടോയ്ക്ക് കുറച്ചുകൂടി നല്ല ലുക്കോടുകൂടി ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫോണിൽ തന്നെ കിട്ടും. നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്റെ ഫോണിൽ എവിടെയാണ് കിടക്കുന്നത്? അപ്പൊ അന്ന് ജസ്റ്റ് എനേബിൾഡ് ഇട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ഭംഗി നമുക്ക് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു സാധനത്തിന് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ അത് പയ്യെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്യുക. അതിനുശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സൂം ചെയ്യുക. അതിനുശേഷം നമ്മളത് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസിങ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാതെ അതിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും എഡിറ്റിങ്സൊക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഫോട്ടോസിന് എഡിറ്റിംഗ് നൽകാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഫോട്ടോ കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിങ്സൊക്കെ നടത്തി വെക്കാം. അപ്പോൾ അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ നല്ല എഡിറ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിൽ ഒരു നാലാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഫോണിൽ ഒരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. അത് പലർക്കും ഈ ഒരു ഫീച്ചർ അറിയില്ല. അതായത് നമ്മുടെ ഫോണിൽ നമുക്ക് ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് പുതിയ പുതിയ ഫോണുകൾ അതുപോലെ തന്നെ പഴയ ഫോണുകൾ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് കണ്ടിന്യൂസ് ക്യാപ്ചറിങ് അതായത് നമ്മുടെ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഫീച്ചർ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഫീച്ചർ നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ ഒളിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ സെറ്റിങ്സൊക്കെ ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കൂടുതൽ ഫീച്ചർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് വെച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോക്കസിങ് ഫീച്ചർ ഇല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തേക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ശരിക്കും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ഡൗൺലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. രണ്ട് ആപ്ലിക്കേഷനാണ്, ലൈറ്റ് റൂം അതുപോലെ തന്നെ പിക്സാർട്ട്. നല്ല രീതിയിൽ എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം എടുത്ത ഇമേജ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെ ഒരുപാട് ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായാലും എൻ്റെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ലൈറ്റ് റൂം ആപ്ലിക്കേഷനെ പറ്റി. അപ്പോൾ ഇതിന് കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശേഷം മിക്സിംഗ് എന്ന ഓപ്ഷൻ നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ടോണിന് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലോ ടോൺ എടുത്തതിൻ്റെ സാറ്റുവേഷനും ഹ്യൂം -0 -100 ആക്കിയിട്ടു. അതുപോലെ തന്നെ പച്ച ഞാൻ -100 ആക്കിയിട്ട് ഇപ്പം നമ്മുടെ ഫോട്ടോ കുറച്ച് കറുത്ത ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും പോയൊക്കെ ഡൗൺലോഡ് ചെയ്തേക്കാം. അപ്പോൾ അതിനുശേഷം പോയി കാണുന്ന ഷെയർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചേർക്കുന്നു. ഇഷ്ടപ്പെടുകയും ഞങ്ങളെ ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.